ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയാൽ പിന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും കുറച്ച് ദിവസങ്ങൾക്ക് ഇൻ്റർവ്യൂകളുടെ ചാകരയാണ് നമുക്കറിയാം ചിലർ കുറച്ച് മാന്യമായി സംസാരിക്കും മറ്റു ചിലർ ആർക്കൊക്കെയോ വേണ്ടി ഉന്തിയും തള്ളിയും പേരെടുക്കാൻ ശ്രമിക്കും അത്തരമൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഒറിജിനൽസ് എന്നൊരു ചാനലിൽ പുറത്തായ ഒരു കണ്ടസ്റ്റൻ്റ് റസ്വിൻ ബായി കൊടുത്തിട്ടുണ്ട് ബോസണിൻ്റെയും അവരുടെയും ഇഷ്ടതാരത്തിനെ പരമാവധി വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഈ വെളുപ്പിക്കലിന് ചിലപ്പോൾ ബോസണൻ്റെ പ്രശംസാപത്രം കിട്ടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല അത്രയ്ക്കുണ്ട് വെളുപ്പിക്കലും വിഴുപ്പലക്കലും ജിൻഡോയ്ക്കെതിരെ വിഴുപ്പലക്കുന്നതും മുല്ലപ്പൂവിനെ വെളുപ്പിക്കുന്നതുമാണ് കാണാൻ കഴിയുന്നത് കരിഞ്ഞ മത്സ്യകന്യകൻ മണ്ടൻ പൊട്ടൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിൻഡോയെ അതിനേക്കാൾ വലുതാണ് വിളിക്കേണ്ടിയിരുന്നതെന്നാണ് നമുക്കറിയാം ജിൻഡോയെ മാക്സിമം അപമാനിക്കുന്ന കോണ്ടുകളാണ് ബോസണ്ഠൻ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ആ മത്സരാർത്ഥിയോട് ഒട്ടും താൽപ്പര്യമില്ല എന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും ഈ പുള്ളിക്കാരി പറയുകയാണ് ജിൻഡു അവിടെ ഏറ്റവും മോശമായി പെരുമാറുന്നൊരു മത്സരാർത്ഥിയാണെന്ന് പ്രേക്ഷകരൊക്കെ തന്നെ എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് സഹോദരിയും നിങ്ങൾ വല്ലാതെ വിളിപ്പിച്ച നിങ്ങളുടെ ഇഷ്ടക്കാരിയുടെയും അവരുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടവനെയും വളരെ നന്നായി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പുട്ടിന് വീര പോലെ നിങ്ങളുടെ റോളും വ്യക്തമാണ് കൂടുതൽ ന്യായീകരിച്ചു മെഴുകി നാണം കിടാതിരിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്കിനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ ഉമ്മ വെച്ചാലും കെട്ടിപ്പിടിച്ചാലും നല്ല കാര്യം ജനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന കാര്യം അല്ലേ കടിച്ചാലും പിടിച്ചാലും നല്ല കാര്യം അല്ലേ അതും ജനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ് കഷ്ടം നിങ്ങളുടെ കുടുംബങ്ങൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പുറത്തു വന്ന് നിങ്ങളൊഴിച്ച് ബാക്കി ആരും തന്നെ ജിൻഡോയെ മോശം പറഞ്ഞതായി കേട്ടിട്ടുമില്ല നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല അവർക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാനും വിശകലനം ചെയ്യാനും കഴിവുണ്ട് അതുപോലെ തന്നെ ജിൻഡോയെ അപകീർത്തിപ്പെടുത്തി പ്രേക്ഷകരെ അകറ്റാൻ എന്തെങ്കിലും അച്ചാരം ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ജനങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളൊക്കെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അഴുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൂടുതൽ ന്യായീകരിച്ച് വഴുകി വെളിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജിൻഡ കാണിച്ചതൊന്നും പുറത്തുവിടാതെ അയാളുടെ നല്ല വശങ്ങൾ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് എന്നാണ് പക്ഷേ സഹോദരി നിങ്ങൾക്ക് തെറ്റിയെന്ന് പറയാതെ വയ്യ കാരണം മറിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അയാളുടെ ഇതിനപ്പുറമുള്ള നല്ല വശങ്ങൾ കൂടി പുറത്തെത്തിയിരുന്നെങ്കിൽ ജിൻഡു ഇതിനേക്കാൾ പതിന് മടങ്ങ് സ്വീകരിക്കപ്പെടുമായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ കുറവാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് അതിനേക്കാൾ കൂടുതലായി അദ്ദേഹം അർഹിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ജനങ്ങൾക്ക് തെറ്റിയില്ല എന്ന് വിമർശിച്ചിട്ടാണെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം പിന്നെ ഒരു തിരുത്തുണ്ട് പുറത്തു നിന്ന് എല്ലാവരും ജിൻഡുവെക്കുറിച്ച് മോശമല്ല പറഞ്ഞത് കേട്ടോ മോശം പറഞ്ഞത് നിങ്ങൾ മാത്രമാണ് അവർ കൊടുത്തിട്ടുണ്ട് ധാരാളം ഇൻ്റർവ്യൂകൾ അതൊക്കെ ഒന്ന് കാണണേ എന്നിട്ട് എന്നിട്ട് മാത്രം ഇനി അടുത്ത ഇൻ്റർവ്യൂ കൊടുക്കുന്നതായിരിക്കും നല്ലത്